കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫിൽ കുറച്ച് മുളക് പൊടി ചേർക്കണം. മിക്സ് ചെയ്യണം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കും. മിക്സ് ചെയ്യണം. ഒരു സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് അത് മിക്സ് ചെയ്യുക. ഗാർലിക്ക്, വെളുത്തുള്ളി, വെളുത്തുള്ളി ചേർക്കുക. കറിവേപ്പില ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊടി ചേർക്കുക. എല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് ഈ കരണ്ട് മാരിനേറ്റ് ചെയ്ത ശേഷം ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുക. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് കഴുകിയ സമയത്തുണ്ടായിരുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ ഇതിരുന്ന് വേകും. അപ്പം തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. കുറച്ച് നന്നൂടുന്ന ഇളക്കും. എന്നിട്ട് തീ കുറച്ച് വെക്കാം. ഇത് വെന്ത് ആ വെള്ളമൊക്കെ ഒരുമായി വറ്റി സമയത്ത് കുറച്ച് കറിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇത് തോർത്തി ഡ്രൈ ആക്കി എടുക്കുക.